നമസ്കാരം ആഗോള നേതാക്കൾ പോലും അംഗീകരിച്ച പ്രധാനമന്ത്രിയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അവധിക്കാലം പോലും ആഘോഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ രാജ്യത്തെ സേവിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ തന്റെ കാലിൽ വീണ് തൊടാൻ ശ്രമിച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലക്കി ഉന്നാവോയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു സംഭവം നടന്നത് ഉന്നാവോ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അവതീഷ് കത്തിയാർ ആയിരുന്നു മോദിയുടെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചത് എന്നാൽ ഇത് പാടില്ല എന്ന് പ്രധാനമന്ത്രി ആംഗ്യം കാണിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തിയപ്പോൾ ബി ജെ പിയുടെ യു പി അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗ് ബി ജെ പിയുടെ ഉന്നാവു ജില്ലാ പ്രസിഡന്റ് അവധേഷ് കത്യാർ എന്നിവരോട് ശ്രീറാമിന്റെ വിഗ്രഹം പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടു കത്യാർ വിഗ്രഹം സമർപ്പിച്ച ശേഷം കത്യാർ വിഗ്രഹം സമർപ്പിച്ച ശേഷം കുനിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാദങ്ങളിൽ തൊട്ടു കത്യാറിനോട് ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി തന്റെ കാലിൽ തുടരുതെന്ന സൂചന നൽകുന്നത് വീഡിയോയിൽ നമുക്ക് കാണാം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബി ജെ പി ഉന്നാവു ജില്ലാ പ്രസിഡന്റായി നിയമിതനായ അവതേശ് കത്യാർ നേരത്തെ ഉന്നാവോയിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന യു പി തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ഉന്നാവോ ജില്ലയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം ഉന്നാവോയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ മോദി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു വേദിയിൽ നിന്ന് തള്ളപ്പെട്ട പിതാവിനെ അപമാനിക്കുകയും പാർട്ടി പിടിച്ചെടുക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് മോദി പറഞ്ഞത് രാജവംശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുൻഗണന അവരുടെയും അവരുടെ അടുപ്പക്കാരുടെയും താല്പര്യങ്ങൾ മാത്രമാണ് യു പിയിലെ ജനങ്ങൾ എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ടാൽ അത് അവരുടെ താല്പര്യത്തിന് സഹായിക്കുന്നില്ല എങ്കിൽ എസ് പി അതിനു നേരെ കണ്ണടയ്ക്കുമെന്നും മോദി തുറന്നടിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ ഭീകരാക്രമണത്തിൽ പ്രതികളായ നിരവധി ഭീകരർക്കെതിരെ കേസുകൾ സമാജ്വാദി പാർട്ടി സർക്കാർ പിൻവലിച്ചുവെന്നും മോദി ചൂണ്ടിക്കാട്ടി ഭീകരൻ സംസ്ഥാനത്തുടനീളം സ്ഫോടനങ്ങൾ നടത്തിയിട്ടും എസ് സർക്കാർ അവർക്കെതിരെ വിചാരണ അനുവദിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ താരിഖ് ഹാസ്മി എന്ന ഭീകരനെതിരായ കേസ് എസ് പി സർക്കാർ പിൻവലിച്ചുവെന്നും മോദി ആരോപിച്ചു എസ് പിയും കോൺഗ്രസ് നേതാക്കളും ഒസാമ ബിന്നാദിനെ പോലുള്ള ഭീകരരെ ജി എന്നാണ് അഭിസംബോധന ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ സംസ്ഥാനത്തെ വികസന സംരംഭങ്ങളിൽ മുൻ സർക്കാർ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചില്ല എന്നും മോദി കുറ്റപ്പെടുത്തി നേരത്തെ രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് കേസ് പ്രതികളുടെ കുടുംബാംഗങ്ങൾ അഖിലേഷ് യാദവിനൊപ്പം വോട്ടു പ്രചാരണത്തിനെത്തിയതായി ആരോപിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സമാജ്വാദി പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പത്തിനായിരുന്നു ഒന്നാം ഘട്ടം ഫെബ്രുവരി പതിനാലിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നു ഇന്നലെ അതായത് ഫെബ്രുവരി ഇരുപതിന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മാർച്ച് മൂന്ന് ഏഴ് എന്നീ തീയതികളിലാണ് ബാക്കിയുള്ള ഘട്ടങ്ങൾ നടക്കുന്നത് വോട്ടെണ്ണൽ മാർച്ച് പത്തിന് നടക്കും ഒന്നും രണ്ടും മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് നേടുന്നവർക്ക് കേവല ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിക്കാം വെബ് ഡെസ്ക് തീസ്